നമസ്കാരം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ബാങ്കിങ്ങിനെ കുറിച്ചുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബാങ്കിങ്ങിനെ കുറിച്ചിട്ട് ഒത്തിരി ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഓരോ ബാങ്കുകൾ ഓരോ ബ്ലോഗ്സുകളായിട്ട് അല്ലെങ്കിൽ ഓരോ ഡോക്യുമെൻ്റുകളായിട്ട് ഇറക്കിയിട്ടുണ്ട്. അതേമാതിരി RBI ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഒരു സാധാരണ ഒരാൾക്ക് ഒരു ബാങ്കിങ് ട്രാൻസാക്ഷനൊക്കെ നടത്തേണ്ട സമയത്ത് അറിഞ്ഞിരിക്കേണ്ട ബേസിക്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഒരു കോർഡിനേറ്റ് ചെയ്തിട്ടൊന്ന് എന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എല്ലാവർക്കും എസ്പെഷ്യലി ബാങ്കിങ്ങിലേക്ക് നിങ്ങൾ പുതിയതായിട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് അത്ര വലിയ മണി മാനേജ്മെൻറ്റൊന്നും അറിയില്ല, എനിക്ക് ബാങ്കുമായിട്ട് ട്രാൻസാക്ട് ചെയ്യണം എനിക്ക് വലിയ പിടിയില്ല എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിർബന്ധമായിട്ട് മുഴുവൻ കാണണം. ഇനി അതല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ, നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആരെങ്കിലും ഇത്തരം ഒരു നോളജ് സീക്ക് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അവർക്കും ഇത് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആസ് എ പേഴ്സൺ നിങ്ങൾ ബാങ്കിങ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിയുന്ന ആളാണോ? അറിയുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാൻ ബാങ്കിങ് വളരെ ഉഷാറാണെന്നുള്ളതിനെ പറ്റിയിട്ട് നന്നായിട്ട് ചെയ്യുന്നുള്ളത് തംസപ്പ് പിടിച്ചോ. ഇനി അതല്ല, ബാങ്കിങ്ങിനെ കുറിച്ച് എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് നോളജ് വേണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ അതും പറയാം, എനിക്ക് കുറച്ചും കൂടി നന്നായിട്ട് ബാങ്കിങ്ങിനെ കുറിച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണുള്ളത്. അപ്പോൾ ഇന്നത്തെ ബേസിക്സ് കാര്യങ്ങൾ അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം ഒരു ബാങ്ക് ായിട്ട് ട്രാൻസാക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാവണം വെച്ചാൽ ബഡ്ജറ്റിങ് കറക്റ്റ് ആയിരിക്കണം. നമുക്കൊരു ബഡ്ജറ്റിങ് ഉണ്ടാവണം. ബഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഇൻകത്തിനെ പറ്റിയിട്ടും അല്ലെങ്കിൽ എക്സ്പെൻസിനെ കുറിച്ചിട്ടും ഒരു ഫ്യൂച്ചർ പ്ലാൻ നമുക്കറിയണം. നമുക്ക് കൃത്യമായിട്ട് അറിയണം, പറ്റണം നമുക്ക് ഇൻകം എത്രയാണ് ഉള്ളത്, എക്സ്പെൻസ് എത്രയാണ് ഉള്ളത്. ഇത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ട് അതിനെ സ്റ്റിക്ക് ഓൺ ചെയ്യാനായിട്ട് ചെയ്യുക. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒന്ന് ഒരു മാസം മുന്നേ പ്ലാൻ ചെയ്യുക. ഒരു മാസം കഴിയുമ്പോൾ ഇത് സ്റ്റിക്ക് ഓൺ ചെയ്തോന്ന് ഒന്ന് നമ്മൾ അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ എക്സ്പെൻസ് നിങ്ങൾക്ക് കുറയ്ക്കാനും പറ്റും, ഇൻകം നിങ്ങൾക്ക് കൂട്ടാനും പറ്റും. അപ്പോൾ ഇത് എന്തുകൊണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ പേഴ്സണലി ചെയ്യുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്, ഇനി ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ കൂട്ടത്തിൽ ബഡ്ജറ്റിംഗ് എത്ര പേര് ചെയ്യുന്നുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും, ഇവർ ചെയ്യുന്നുണ്ട് എനിക്കും ചെയ്യണമെന്ന് അറിയാനായിട്ട്. അപ്പോൾ ബഡ്ജറ്റിംഗ് ആണ് ബാങ്കിങ്ങിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സേവിങ്സ്. ഇപ്പോൾ സേവ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും കൃത്യമായിട്ട് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഓരോ ടൈമിലും സേവ് ചെയ്യുമ്പോൾ, അപ്പോൾ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ സാധാരണ ഒരാളോട് പണ്ടൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എങ്ങനെയാണ് സേവ് ചെയ്യണമെന്ന് വെച്ചാൽ. അവർ പറയും ഒരു ആൾക്ക് സംബന്ധിച്ച് ഒരു ഇൻകം കിട്ടും, ഇൻകം കിട്ടിക്കഴിഞ്ഞാൽ അതിനെന്താ ചെയ്യണത്, ഒരു എക്സ്പെൻസ് നടക്കും, ഈ എക്സ്പെൻസ് കഴിഞ്ഞിട്ട് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ സേവ് ചെയ്യും. ഇതാണ് പൊതുവേ എല്ലാവരും ചെയ്യണത്. ആദ്യം ഇൻകം വരും, ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് നടത്തും, അതിൽ നിന്ന് സേവ് ചെയ്യും. ഇൻകത്തിൽ നിന്ന് എക്സ്പെൻസ് കുറച്ചിട്ട് ബാക്കി ഉണ്ടെങ്കിലേ സേവ് ചെയ്യുള്ളൂ, ഇല്ലെങ്കിൽ സേവ് ചെയ്യില്ല, കടം വാങ്ങും. ഇനി ശരിക്കും പറഞ്ഞാൽ അതല്ല വേണ്ടത്, ഇൻകം വരും ആദ്യം, അതിൽ നിന്ന് ഫസ്റ്റ് തന്നെ സേവിങ്സ് എടുക്കുക. ഈ സേവിങ്സ് എടുത്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതേ എക്സ്പെൻസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റണം എൻ്റെ സേവിങ്സിൻ്റെ ബജറ്റ് എത്രയെന്നുള്ളത്. അത് ഇവിടെ ബജറ്റ് കൃത്യമാക്കുക, എന്നിട്ട് ബാക്കിയുള്ള പൈസ കൊണ്ട് ജീവിക്കാൻ പഠിക്കുക. ഇതിൽ നിന്നും കുറച്ചും കൂടി സേവ് ചെയ്ത് പിന്നെയും കൊണ്ട് സേവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി നല്ലൊരാളായി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി സേവ് ചെയ്യുന്നത് തന്നെ നമ്മൾ ബക്കറ്റായിട്ട് തിരിക്കുക. എന്ന് വെച്ചാൽ ഒന്ന് നമുക്ക് ഒരു പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഒരു മന്ത്ലി ചിലവും കാര്യങ്ങളൊക്കെ നടത്താനായിട്ടുള്ള ഒരു ബക്കറ്റാക്കുക. ഇനി അടുത്തതെന്ന് വെച്ചാൽ ഒരു ലിക്വിഡിറ്റിക്ക് വേണ്ടിയിട്ട്, ഇപ്പോൾ നമുക്കൊരു പെട്ടെന്ന് എന്തെങ്കിലും ഇൻകത്തിനൊക്കെ ഒരു ഫ്ലോ വന്ന് ഒരു മോശം വന്നു കഴിഞ്ഞാൽ അത് മാനേജ് ചെയ്യാനായിട്ടുള്ള ഒരു സേവിങ്സ് ആയിട്ട് വയ്ക്കുക. ഇനി ബാക്കിയുള്ള സേവിങ്സ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട്, എന്ന് വെച്ചാൽ ഭാവിയിലത്തെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനുള്ള രീതിയിൽ സേവ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ സേവിങ്സിനെ തരംതിരിച്ചിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് ബാങ്കിലാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കുക. ലിക്വിഡിറ്റിക്കാണെന്നുണ്ടെങ്കിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ ഒരു FD തന്നെ, സോയിപ്പിൻ FD എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതല്ല, ഈ മ്യൂച്വൽ ഫണ്ടിൽ തന്നെ ലിക്വിഡ് ഫണ്ട് പോലത്തെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. ഈ അധിക റിട്ടേൺ കിട്ടാനുള്ളതെങ്കിൽ ഒന്നില്ലെങ്കിൽ FD ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ സ്റ്റോക്കായിട്ട് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഗോൾഡായിട്ട് കൺവേർട്ട് ചെയ്യുക. ഇങ്ങനെ പല പല രീതിയിൽ കൺവേർട്ട് ചെയ്യുക. ഇതാണ് ഒരു പൊതുവേ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സേവിങ്സിനെ കുറിച്ച് പറയാം. ഇനി അടുത്ത കേസാണ് ബോറോ ചെയ്യുന്നത്. റെസ്പോൺസിബിളായിട്ട് ബോറോ ചെയ്യാൻ പഠിക്കുക.
കടം വാങ്ങുമ്പോൾ ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ എപ്പോഴും അത് ഒരു നല്ല ലോണ് റെസ്പോൺസിബിളായിട്ട് കടം എടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. ഓരോ ബാങ്കുകളിലും നമ്മൾ പോയി കടം എടുക്കുന്ന സമയത്ത് ഒരു ലക്ഷ്യവുമില്ലാതെ യാതൊരുവിധ പ്ലാനും ഇല്ലാതെ എടുക്കാതിരിക്കാൻ നോക്കുക. അപ്പോൾ കടം എടുക്കുമ്പോൾ റെസ്പോൺസിബിളായിട്ട് സേവ് ചെയ്യാന്ന് വെച്ചാൽ, ഒന്ന് ഒരു അസെറ്റ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ വീട് വാങ്ങാനായിട്ടൊക്കെ എടുക്കുന്നത് ഒരു റെസ്പോൺസിബിളായിട്ട് ചെയ്യുന്നത്. അതിലൊത്തിരി ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ട്. പക്ഷേ എന്നിരുന്നാലും ഒരു വീട് വാങ്ങാനായിട്ട് കൃത്യമായിട്ടുള്ള സ്ഥലത്ത് നല്ല വീടാണെന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടും നല്ലൊരു റെസ്പോൺസിബിൾ ബോറോയിങ് ആണ്. ഇനി ഫർദർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, സ്കിൽ ഡെവലപ്മെൻറ്റ് വേണ്ടിയിട്ടുള്ള ലോൺ എടുക്കണമെങ്കിൽ അത് എന്തുകൊണ്ടും നല്ലതാണ്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യാറുണ്ടെങ്കിൽ ലോൺ എടുക്കാതെ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിവൃത്തിയില്ല, എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിൽ നല്ല ചെയ്യുക. അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ലോൺ എടുക്കുന്ന ടൈമിൽ ആസ് എ സ്റ്റുഡൻറ്റ് നിങ്ങളോ നിങ്ങളുടെ കുട്ടിക്കോ വേണ്ടിയാണ് എടുക്കണമെങ്കിൽ, അവർ സീരിയസ് ആണ്, ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ മാത്രം ലോൺ എടുക്കുക, അല്ലെങ്കിൽ ലോൺ എടുക്കരുത്. ഓക്കെ. ഇനി നിങ്ങളുടെ മൊബൈൽ വാങ്ങണം, അത് നല്ല ലോണല്ല. ഇനി അതല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡിപ്രീഷ്യേറ്റിംഗ് അസെറ്റ് വാങ്ങണം, അത് നല്ല ലോണല്ല. ഇനി 0% ലോൺ ഉണ്ട്, അതിൻ്റെ പേരിൽ ലോൺ എടുക്കണം, നല്ല ലോണല്ല. അതൊക്കെ പ്ലാൻ ചെയ്തിട്ട് വൃത്തിയായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്വന്തം കാശുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ലോൺ എടുക്കണമെങ്കിൽ റെസ്പോൺസിബിളായിട്ട് ലോൺ എടുക്കുക എന്നുള്ളതാണ്. ഇനി ലോൺ എടുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, നിങ്ങളുടെ ഇൻട്രസ്റ്റ് റേറ്റ് എത്രയാണ്, നിങ്ങളുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇൻഡസ്ട്രി അനുസരിച്ചുള്ള ഇൻട്രസ്റ്റ് റേറ്റ് മാന്യമായിട്ടുള്ള റേറ്റാണോ. ഇപ്പോൾ നമുക്ക് ബാങ്ക് കിട്ടുന്നത് പോലെ തന്നെ ഒത്തിരി NBFCs ഉണ്ട്, ഒത്തിരി ലോൺ തരുന്ന കുറേ ഫിൻടെക് കമ്പനികളുണ്ട്. അവിടെയൊക്കെ പോയിട്ട് ലോൺ എടുക്കുന്ന സമയത്ത് മിക്കപ്പോഴും സാധാരണ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ട് അവിടെ പോയിട്ട് ലോൺ എടുക്കണം, ആ ലോൺ ഒഴിവാക്കിയിട്ട് ഇത്തരം ബാങ്കുകളിൽ നിന്ന് ലോൺ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മാന്യമായിട്ടുള്ള കുറഞ്ഞ ലോൺ കിട്ടും. അപ്പോൾ കൂടുതലും ഏറ്റവും കുറഞ്ഞ ലോൺ എവിടെയാണ് തരുന്നത്, അവിടെ നിന്ന് ലോൺ എടുക്കുക. എപ്പോഴും ലോൺ എടുക്കുമ്പോൾ കമ്പയർ ചെയ്തിട്ട് മാന്യമായിട്ടുള്ള ഒരു വളരെ ഇൻഡസ്ട്രിയിൽ കുറഞ്ഞ ലോൺ കിട്ടുന്ന സ്ഥലത്ത് തന്നെ ലോൺ എടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് എങ്ങനെ സാധ്യമാക്കുമെന്നുള്ളത് ഞാൻ അടുത്ത ഒരു പോയിന്റിൽ ഞാൻ പറയാം. എന്നിരുന്നാലും ഈ ഒരു കാര്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ ഡെപ്പോസിറ്റ് അക്കൗണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും ബാങ്കിങ്ങിനെ പറ്റി അറിയുമ്പോൾ കാര്യം മനസ്സിലാക്കണം വെച്ചാൽ, ലോണ് എടുക്കുന്ന പോലെ തന്നെ ഡെപ്പോസിറ്റ് അക്കൗണ്ട് വെച്ചാൽ വളരെ ഇമ്പോർട്ടൻറ്റ്. നമുക്ക് ഈ പൈസ നമ്മുടെ ഒരു അക്കൗണ്ടിലായിരിക്കും സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ സേവിങ്സ് അക്കൗണ്ടിൽ നമുക്ക് പൈസ വയ്ക്കാൻ പറ്റും. അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടത്തില്ല, 3% താഴേക്ക് ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ. ചില ബാങ്കുകൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ട് ആണെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് ഇല്ല. അത് ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ വരുന്നത് വെച്ചാൽ നമുക്ക് അധികം ഇനി കുറച്ച് നാളേക്ക് പൈസ ആവശ്യമില്ലാത്ത നമ്മുടെ കാര്യങ്ങൾ നടക്കാനുള്ള പൈസയ്ക്ക് മുകളിലുള്ള പൈസ ഒരിക്കലും സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കരുത്, കാരണം അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ഇനി ചെയ്യാവുന്ന കാര്യം വെച്ചാൽ അത് FDയിലേക്ക് മാറ്റി വയ്ക്കുക, അല്ലെങ്കിൽ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്ക് മാറ്റി വയ്ക്കുക. ഇനി അതല്ലാതെ അതിനെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബാങ്കിൽ ഓപ്ഷൻസ് ഉള്ളത് ഈ പറഞ്ഞ സേവിങ്സ് അക്കൗണ്ടിൽ വയ്ക്കുക. നമുക്ക് ഒരു ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കാശ് മാത്രം അതിൽ ഇരുന്നാൽ മതി. അതിനേക്കാളും കൂടുതലുള്ള കാശ് നമുക്ക് എപ്പോഴും FDയിലേക്കോ റിക്കറിംഗ് ഡെപ്പോസിറ്റിലേക്കോ മാറ്റി വയ്ക്കുക. അതിൽ നിന്ന് ഈ സേവിങ്സ് അക്കൗണ്ടിനേക്കാളും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളത് വലിയൊരു കാര്യമാണ്. FDയിലിടുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ, നമുക്ക് ഇതിന് മുന്നേ FD ബ്രേക്ക് ചെയ്ത് പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ ബാങ്ക് ഒരു പെനാലിറ്റി നമ്മുടെ നിന്ന് ചാർജ് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് നമ്മളെപ്പോഴും പ്ലാൻ ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. ഇനി അടുത്ത കാര്യം വെച്ചാൽ, നമ്മളിപ്പോൾ ഡെപ്പോസിറ്റൊക്കെ ചെയ്യുന്ന ടൈമിൽ നമ്മൾ നോമിനേഷൻ കൃത്യമായിട്ട് വയ്ക്കുക. ഇപ്പോൾ നമ്മൾ നോമിനി വെച്ചില്ല എന്നുണ്ടെങ്കിൽ, നമുക്കൊരു മരണപ്പെടുകയാണെന്നുണ്ടെങ്കിൽ, ആ പൈസ നമ്മുടെ അടുത്ത അവകാശികൾക്ക് സ്വീകരിക്കാനായിട്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ നോമിനേഷൻ കൃത്യമായിട്ട് ചെയ്യുക. ഇൻ കേസ് FD ഇട്ടാണെങ്കിലും നമ്മുടെ ഒരു മരണസംബന്ധമായിട്ട് പൈസ അവർക്ക് വിഡ്രോ ചെയ്യണം, നോമിനിക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ അവിടെ പെനാലിറ്റി ചാർജ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇല്ല, ചാർജ് ചെയ്യാറില്ല പൊതുവേ. അപ്പോൾ അതാണ് ഒരു ഡെപ്പോസിറ്റിനെ സംബന്ധിച്ചുള്ള കാര്യം. ഇനി FD ഇടുന്നത് സേഫാണോ എന്ന് ചോദിച്ചാൽ, ആ ബാങ്കിൻ്റെ ഹെൽത്താണ് ഈ പറഞ്ഞ FDയുടെ ഒരു സേഫ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ബാങ്ക് ഇപ്പോൾ പൊളിഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ FDക്ക് അതിൻ്റേതായ റിസ്ക് ഉണ്ട്. അപ്പോൾ എത്രയാണോ ആ എത്ര രൂപയാണോ ഇൻഷുറൻസ് ഇട്ടാലും, അതിൽ എത്ര രൂപയ്ക്കാണോ ഇൻഷുറൻസ് എടുത്തേക്കുന്നത്, ആ പൈസ മാത്രമേ നമുക്ക് തിരിച്ച് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെപ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടും എന്ന് പറയുന്നത് നമ്മൾ പോലും കേൾക്കാത്ത ബാങ്കുകളിലൊക്കെ പൈസ കൊണ്ടിടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു വെൽ നോൺ ആയിട്ടുള്ള ലിസ്റ്റഡ് ബാങ്കുകളിലും ഒരു സാമ്പത്തിക സേഫ്റ്റിയുള്ള ബാങ്കിലും ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ക്രെഡിറ്റ് സ്കോർ. ഇപ്പോൾ നമ്മൾ ആസ് എൻ നമ്മൾ ഒരു ഇൻവെസ്റ്റർ, നമ്മുടെ ക്രെഡിറ്റ് സ്കോർ എപ്പോഴും നമ്മൾ കൃത്യമായിട്ട് സൂക്ഷിക്കുക. അപ്പോൾ നമുക്കൊരു ക്രെഡിറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസ് വെച്ചാൽ, നമ്മൾക്ക് ഒരു ഏജൻസിയാണ് ക്രെഡിറ്റ് സ്കോർ എല്ലാ ഇൻഡിവിജ്വൽസിൻ്റെയും
തയ്യാറാക്കുന്നത്. അപ്പോൾ അവർ എങ്ങനെ ഒരു 3-digit നമ്പർ ആയിരിക്കും. അപ്പോൾ ആ ഒരു 1000-ന് അടുത്ത് വരെ ഏറ്റവും ഹയർ സ്കോർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഏതൊരു ബാങ്കിനും ലോൺ തരാനായിട്ട് നല്ല താല്പര്യമായിരിക്കും. അവർക്ക് ഏതൊരു ബാങ്കും ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ ലോൺ തരുന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് സ്കോർ കൂടുതലാണെങ്കിൽ ഉള്ള ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇതെങ്ങനെ വരുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ലോണൊക്കെ എടുത്ത് അടയ്ക്കുന്ന സമയത്ത് റെഗുലറായിട്ട് കൃത്യമായിട്ട് അടയ്ക്കുന്നതിൻ്റെ ഒരു റെക്കോർഡ് അവരുടെ ഉണ്ടാകും. ആ റെക്കോർഡ് അനുസരിച്ചാണ് ഈ ക്രെഡിറ്റ് സ്കോർ കൂടുതലായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഒരു ലോൺ എടുത്തിട്ട് അതിൽ ഡീഫോൾട്ട് ചെയ്യണം അല്ലെങ്കിൽ അതിൽ ഡിലേ പേയ്മെൻറ്റ് നടത്തുകയാണെങ്കിൽ ഈ ക്രെഡിറ്റ് സ്കോറിൽ വ്യത്യാസം വരും. ഇനി അതെല്ലാം ലോൺ എടുത്തിട്ട് നമ്മൾ ലോൺ പെട്ടെന്ന് അടച്ച് തീർക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് സ്കോറിൽ നല്ല ഒരു അഡ്വാൻറ്റേജ് വരും. അപ്പോൾ നല്ലൊരു ക്രെഡിറ്റ് സ്കോർ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതൊരു ബാങ്കും നമുക്ക് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റിൽ നമുക്ക് തരുന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചിലപ്പോൾ പല ആൾക്കാരും പറയും എനിക്ക് സാധാരണ ബാങ്കൊന്നും ലോൺ തരുന്നില്ല, അതിൻ്റെ പേരിൽ എനിക്ക് NBFC പോകണം എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മോശമാണ്. അപ്പോൾ നമ്മൾ ഒരു ബാങ്ക് ലോൺ തരാത്ത സ്ഥിതിക്ക് നിങ്ങൾ NBFC പോയിട്ട് കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്നതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ബാക്ക് ടു ബേസിക് ഈ ബഡ്ജറ്റിങ്ങിലേക്ക് പോകുക. എന്നിട്ട് നിങ്ങളുടെ ഒരു ലോൺ റീപേയിങ് കപ്പാസിറ്റിയൊക്കെ നന്നാക്കുക. എന്നിട്ട് ക്രെഡിറ്റ് സ്കോർ പിന്നെയും ഇമ്പ്രൂവ് ചെയ്തിട്ട് പിന്നെ ഒരു ലോണിന് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസ്പോൺസിബിളായിട്ട് ലോൺ എടുക്കാനും കുറഞ്ഞ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാനും സാധ്യതയുണ്ട്. ഇതല്ല ക്രെഡിറ്റ് സ്കോർ മോശമാണെന്ന് പറഞ്ഞിട്ട് പിന്നെ പോയിട്ട് ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് തരുന്ന ഓരോ NBFCയിലും പോയിട്ട് ലോൺ എടുത്ത് പിന്നെയും സാമ്പത്തികമായിട്ട് മോശം ആവണേക്കാളും നല്ലത് ഈ ക്രെഡിറ്റ് സ്കോർ കുറഞ്ഞോ, നിങ്ങൾ പിന്നെയും ഒന്ന് ചിന്തിക്കുക, നിങ്ങളുടെ എക്സ്പെൻസൊക്കെ ഒന്ന് കുറയ്ക്കുക, ബഡ്ജറ്റിങ്ങിലേക്ക് പോകുക, പിന്നെ റെസ്പോൺസിബിൾ ബോറോയിങ്സിലേക്ക് പോകുക. ഇനി അതല്ല ബോറോയിങ്സ് ഇല്ലാണ്ട് അങ്ങോട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അത്രയും നല്ലത്. ഇതൊരു വളരെ ബേസിക്കായിട്ടുള്ള ബിഗിനേഴ്സിന് ഒരു ബാങ്കിങ് ഇടപാട് തുടങ്ങണേക്കാളും മുന്നേ പറയേണ്ട കാര്യമാണ്. ഇനി ഒത്തിരി ന്യൂ ബാങ്കിങ് കാറ്റഗറീസ് വരുന്നുണ്ട്, സ്മോൾ ബാങ്കിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇന്ന് പറയണില്ല. പക്ഷേ ഈ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണമെങ്കിൽ ബഡ്ജറ്റ് എങ്ങനെയാണ് ചെയ്യാനെങ്കിൽ, അതേമാതിരി സേവിങ്സ് എങ്ങനെയാണെന്നും, അതേമാതിരി ഒരു ബോറോ ചെയ്യുന്ന ടൈമിൽ എങ്ങനെ റെസ്പോൺസിബിളായിട്ട് ബോറോ ചെയ്യണമെന്നും, ഡെപ്പോസിറ്റ് ചെയ്യുന്ന ടൈമിൽ എത്തരം അക്കൗണ്ടുകൾ ബാങ്കിലുണ്ടെന്നും, പിന്നെ ക്രെഡിറ്റ് സ്കോറിൻ്റെ ഇമ്പോർട്ടൻസും മിനിമം അറിഞ്ഞിരിക്കുക ഒരു ബാങ്കിൽ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇതെല്ലാവർക്കും ഉപകാരപ്രദമായിരിക്കുന്നു. അപ്പോൾ ഈ ഇൻഫോർമേഷൻസ് ഒരു വിശദമായിട്ട് കേൾക്കുക, ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലോ എഴുതി ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനുള്ളൊരു തക്കതായ ഉത്തരം തരാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് ബാങ്കിങ് നടത്താനായിട്ട് പറ്റട്ടെ, എല്ലാവർക്കും നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നിർത്തുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ടോപ്പിക്കായിട്ട് ഇനി കാണാം. താങ്ക് യു.